നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മനിയിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരായ ശിക്ഷാവിധികൾ കൂടുതൽ കർക്കശമാക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്ദ്രയാസ് ഷോയർ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് നിയമങ്ങൾ നവംബർ പ്രാബല്യത്തിലായി. ഇതനുസരിച്ച് ട്രാഫിക്കിൽ നിയമലംഘനം നടത്തുന്നവർക്ക് ഉയർന്ന പിഴകളാണ് ലഭിക്കുന്നത്. നിയമമായ പിഴകളുടെ പുതുക്കിയ കാറ്റലോഗ് അനുസരിച്ച് തെറ്റായ പാർക്കിംഗും ഇനി കൂടുതൽ ചെലവേറിയതാകും. ഇലക്ട്രിക് വാഹനങ്ങൾക്കും കാർ ഷെയറിംഗ് വാഹനങ്ങൾക്കും പാർക്കിംഗ് സ്ഥലത്ത് അനധികൃതമായി പാർക്ക് ചെയ്താൽ 15 എന്നുള്ളത് 55 യൂറോയായി ഉയർത്തി പിഴ ഈടാക്കും എന്നതാണ് മറ്റൊരു പുതിയ സവിശേഷത. ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് പൊതുനിരത്തുകളിൽ അനുമതി നൽകിയ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പുതിയ നിയമ നിർമ്മാണങ്ങളും ഭേദഗതികളും കൂടി പാർലമെന്റിൽ പാസാക്കി പ്രാബല്യത്തിൽ ആക്കിയിട്ടുണ്ട്. എമർജൻസി ലൈനുകൾ, സൈക്കിൾ പാതകൾ, സെക്കൻഡ് റോ എന്നിവിടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്ക് കനത്ത പിഴ ചുമത്താനാണ് പുതിയ തീരുമാനം. സൈക്കിൾ പാത്തിൽ പാർക്ക് ചെയ്യുന്നതിന് 15 യൂറോയുള്ള ഫൈൻ 100 യൂറോയാക്കി ഉയർത്തി. അനധികൃതമായ രീതിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് 320 യൂറോ ഫൈനും 1 മാസത്തെ ലൈസൻസ് സസ്പെൻഷനുമാണ് പരിഗണിക്കുന്നത്. സൈക്ലിംഗ് സുരക്ഷിതമാക്കണം, കാർ പൂളിംഗ് മികച്ചതായിരിക്കണം, തെറ്റ് ചെയ്യുന്ന ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. എല്ലാവരുടെയും ജീവിതത്തിന് ഒരേ വിലയാണ് സർക്കാർ കാണുന്നത്. പരിസ്ഥിതി സംരക്ഷണം എല്ലാവരും പാലിക്കണം. ഡ്രൈവർമാർ മണിക്കൂറിൽ 30 കിലോമീറ്റർ ഓടേണ്ട സ്ഥാനത്ത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഇത് തെറ്റിച്ചാൽ 100 യൂറോയും 1 പോയിന്റും നഷ്ടപ്പെടും. ഈ വർഷം തന്നെ ഭേദഗതികൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഹൈവേ കോഡിൽ സമൂല അഴിച്ചുപണി നടത്തിയാൽ മാത്രമേ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മന്ത്രി പറഞ്ഞു. ഹൈവേ കോഡിന്റെ പരിഷ്കരണത്തിന് ബുണ്ടസ്റ്റാഗും ബുണ്ടസ്റാറ്റും അനുമതി നൽകിയാലേ നിയമം പ്രാബല്യത്തിൽ ആവുകയുള്ളൂ. ഈ വിഷയം ഇനിയും പുതിയ മന്ത്രിസഭയാണ് പൂർത്തീകരിക്കേണ്ടത്. അത്യാധുനിക ക്യാമറകളാണ് ഇപ്പോൾ ട്രാഫിക് സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്നത്. മിക്കതും സെൻസർ ശേഷിയിലൂടെ ഫോട്ടോ ക്ലിക്ക് ആവുന്നതാണ്. ഒപ്പം ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നതും ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ ക്യാമറ അടിച്ചില്ല എന്ന് കരുതി സന്തോഷിക്കുന്നവർക്ക് 2 ആഴ്ച കഴിഞ്ഞ് ഫോട്ടോയും ഫൈനും വീട്ടിൽ പോസ്റ്റ് വഴി എത്തുമ്പോഴാണ് മനസ്സിലാവുക. കൂടാതെ ട്രാഫിക് പോലീസുകാർ മാറി മാറിയ ഇടങ്ങളിൽ കുറച്ച് സമയത്തേക്ക് കൊണ്ടുവയ്ക്കുന്ന മൊബൈൽ ക്യാമറയിൽ പെടാതിരിക്കാൻ വേഗത നിയന്ത്രണം ഒരു ചര്യയാക്കി മാറ്റിയാലേ ജീവിതകാലം മുഴുവൻ ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് അടുത്ത കാലത്തായി വിദേശത്ത് നിന്ന് ജർമ്മനിയിലെത്തിയ മലയാളികളും വിദ്യാർത്ഥികളും പുതുതായി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തവരുമൊക്കെ കേരളത്തിലെ സ്റ്റൈലിൽ ഇവിടെ വാഹനമോടിച്ചാൽ വിവരം അറിയുക മാത്രമല്ല 2 വർഷത്തെ പ്രൊബേഷൻ കാലയളവിൽ നിയമലംഘനം നടത്തിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് ജീവിതകാലം മുഴുവൻ കട്ടപ്പുകയായി മാറാനും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, കരുതിയിരിക്കുക, കൂടുതൽ ശ്രദ്ധാലുവാകുക. വഴിയിൽ നിങ്ങളുടെ ജീവൻ മാത്രമല്ല മറ്റുള്ളവരുടെ കൂടെ ജീവൻ രക്ഷിക്കുക എന്നത് നമ്മുടെ കൂടി കടമയാണ്. അത് മറക്കാതിരിക്കുക. ഇതോടെ ഈ ന്യൂസ് എക്സ്ക്ലൂസീവ് ഇവിടെ പൂർത്തിയാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി ഓൺലൈൻ .com സന്ദർശിക്കുക. ഒപ്പം ഞങ്ങളുടെ സംഗീത ചാനലായ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ നടത്തി ബെൽ ബട്ടണും കൂടി അമർത്തണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.